ഹായ് ലീഡേഴ്സ്, ഗുഡ് മോർണിംഗ്. സാറോട് പരിചയപ്പെടുത്തി, ഷീബ എന്നാണ്, വീട് മലപ്പുറത്താണ്. ഈ ഗ്രൂപ്പിൽ എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് നമ്മുടെ വിൽസൺ മാഷിന് സാറിനെ, അതുപോലെ തന്നെ ബഷീർ ഉസ്താദിനെയൊക്കെ അറിയാവുന്ന, ഏറ്റവും അടുത്തറിയാമെന്ന് തന്നെ പറയാം. കാരണം ഞാൻ വയനാട് മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഈ ഒരു കാണാറുണ്ട്. ഇവരുടെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് വളരെയധികം പ്രചോദനമാണ്. ഈയൊരു ടീമിൻ്റെ കൂടെ, ഈ ഒരു ലീഡേഴ്സിൻ്റെ കൂടെ ഈ ഒരു വെസ്റ്റീജിലേക്ക് എത്തിപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ഒരു സംശയവും വേണ്ട. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും വിജയിക്കാൻ പറ്റിയ വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നോട് നമ്മുടെ ഈ ഒരു ടീമിലെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഷെയർ ചെയ്യാനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാനതിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആയുഷാന്റെ കാറ്റഗറി ആയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളെയാണ്. നമ്മളെല്ലാവരും വെസ്റ്റീജ് എന്നുള്ള കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ലീഡേഴ്സാണ്. വെസ്റ്റീജിലൂടെ വലിയ വരുമാനം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലീഡേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെസ്റ്റീജ് കമ്പനി എന്താണ്, അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതോടൊപ്പം നമ്മുടെ വെസ്റ്റീജിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റീജ് ബിസിനസ്സിൻ്റെ ബാക്ക് ബോണ് തന്നെയാണ്. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വെസ്റ്റീജ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെസ്റ്റീജ് പ്രോഡക്റ്റിലെ ഒരു മെയിൻ കാറ്റഗറി എന്ന് തന്നെ പറയാൻ പറ്റും നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സുകൾ. ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് ഇന്ന് ഉപയോഗിക്കാൻ ആളുകൾക്ക് ഒരു പേടിയോടെ നോക്കിക്കാണുന്ന ഒരു കാറ്റഗറിയാണ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. കാരണം ഇത് ചില ആളുകളുടെ ചിന്താഗതി ഇത് മരുന്നല്ലേ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്നത്തെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥ, നമ്മൾ കുടിക്കുന്ന വെള്ളമാവട്ടെ, കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, ശ്വസിക്കുന്ന വായു ആവട്ടെ, ഇതിലെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വിഷാംശങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇത്തരം വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാൻ നമുക്ക് യാതൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളിലും പോഷകങ്ങളുണ്ട്. നമുക്കറിയാം വെള്ളം, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബർ, അങ്ങനെ ഒട്ടനവധി പോഷകാംശങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമുക്കറിയാം ആപ്പിൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിന് ആവശ്യമുള്ള സ്വീകരിക്കുകയും ബാക്കി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം വേർതിരിച്ചെടുത്ത് അത് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി നമുക്ക് തരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫുഡ് സപ്ലിമെൻസിലൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഫുഡ് സപ്ലിമെൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന പോഷകാഹാരത്തിൻ്റെ കുറവിനെ നികത്തുകയും അതോടൊപ്പം നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും, കീടനാശിനികളും, അതുപോലെ രാസവളങ്ങളുടെയൊക്കെ ഉപയോഗം കൊണ്ട് തന്നെ ഗുണം നഷ്ടപ്പെട്ടവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഉപയോഗം, ഇതൊക്കെ കൂടി വന്നു. ഇവിടെയാണ് നമ്മുടെ പോഷകാഹാരക്കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മുടെ ശരീരം എന്താ പറയുക, പ്രവർത്തനങ്ങൾ കുറയുകയും പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാവുകയും, നമ്മളെന്നാൽ ചിന്തിച്ചാൽ മതി പണ്ട് കാലത്തൊക്കെ ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം അന്ന് പോഷകാഹാരങ്ങളായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം കുറവുകളെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വെസ്റ്റീജ് എന്നുള്ള ഈ ഒരു കമ്പനിയിലൂടെ കിട്ടുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിൻ്റെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഈ ഒരു ഫുഡ് സപ്ലിമെൻസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ആയുഷാന്തേ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നമ്മുടെ 8 പ്രോഡക്റ്റുകൾ. ഇതാണ് നമ്മുടെ ആയുഷാന്തേ കാറ്റഗറിയിൽ പെടുന്ന ഒന്ന്, ടോക്സ് ക്ലീൻ എന്ന് പറയും. നമുക്കറിയാം പേരിൽ തന്നെ നമുക്കതിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ. ടോക്സ് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക, അതായത് വിഷാംശത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ് സപ്ലിമെൻസാണ് ടോക്സ് ക്ലീൻ. ഇതിനകത്ത് കണ്ടൻറ് എന്ന് പറയുന്നത് ആര്യവേപ്പ്, അതുപോലെ നെല്ലിക്ക, മഞ്ഞൾ, കുരുമുളക്, താനിക്ക, അതുപോലെ ത്രിഫല തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ബി കോംപ്ലക്സ്, കാൽസ്യം, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ തുടങ്ങിയ ഇവ കൂടാതെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻസാണ് ടോക്സ് ക്ലീൻ. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വിഷാംശങ്ങളെ ടോക്സ് ക്ലീൻ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഉപയോഗിക്കുന്നതിൽ എന്താ പറയുക,
നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലൂടെ അതുപോലെ ഭക്ഷണത്തിലൂടെ എല്ലാം വായുവിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എന്താ പറയുക ടോക്സിൻ എത്തുന്നുണ്ട്. ഈ ടോക്സിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ടോക്സ് ക്ലീൻ എന്നുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്തെന്നു ചോദിച്ചാൽ നമ്മുടെ മലബന്ധം ഇല്ലാതാക്കി പൈൽസ് പോലെ അതുപോലെ അൾസർ പോലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ ടോക്സ് ക്ലീൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ചെറുകുടൽ അതുപോലെ വൻകുടൽ ആമാശയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം രക്തശുദ്ധീകരണം നടക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ടോക്സ് ക്ലീൻ. മറ്റൊന്ന് നമുക്കറിയാം, പഴക്കം ചെന്ന ചർമ്മരോഗങ്ങൾക്ക് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ലതാണ് നമ്മൾ ടോക്സ് ക്ലീൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയും ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ടോക്സ് ക്ലീൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ റിമൂവ് ചെയ്തതിന് ശേഷം മറ്റേത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ 2 capsules ഉപയോഗിക്കാം. കഴിച്ചതിന് ശേഷം 2 glasses ചൂടുവെള്ളം കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വെസ്റ്റീജിലൂടെ കിട്ടുന്ന മറ്റൊരു ആയിഷാന്റെ കാറ്റഗറിയിൽ പെടുന്ന ഉൽപ്പന്നമാണ് കിഡ്നി ഹെൽത്ത്. കിഡ്നി ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് കിഡ്നി ഹെൽത്ത്. ഇതിനകത്ത് കണ്ടൻറ്റ് എന്ന് പറയുന്നത് അമ്ല, ഞെരിഞ്ഞില്, കല്ലുരുക്കി, ചിറ്റാമൃത്, കിഴാർ നെല്ലി തുടങ്ങിയ പ്രകൃതിദത്തമായ ചേരുവകളാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം പ്രമേഹ രോഗികളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്താണ്. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടി വരും കേരളം എന്നുള്ള സംസ്ഥാനത്തിലാണ് എന്നുള്ളത്. പ്രമേഹ രോഗികളെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കിഡ്നിയെ പ്രവർത്തനം ഇല്ലാതാക്കുക എന്നുള്ളൊരവസ്ഥ. അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കുന്ന മറ്റ് പല രോഗങ്ങളും നമുക്കുണ്ട്. അതായത് കിഡ്നി സ്റ്റോൺ, അതുപോലെ തന്നെ കിഡ്നിക്ക് വരുന്ന നീർക്കെട്ട്, രക്തം കലർന്ന് മൂത്രം ഒഴിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മൂത്ര തടസ്സം നേരിടുക, യൂറിനറി ഇൻഫെക്ഷൻ വരിക, ഇതൊക്കെ കാരണങ്ങൾ നമ്മളെ കിഡ്നിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇതിനൊക്കെ ഈ ഒരു കിഡ്നിക്ക് പ്രശ്നം വരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇന്ന് വിപണിയിൽ പലതരം കളർ ജ്യൂസുകൾ നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. ഇതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കെമിക്കൽസിനെ കിഡ്നിയിലാണ് അടിഞ്ഞു കൂടുന്നത്. ഈ അടിഞ്ഞു കൂടുന്ന കെമിക്കൽസുകൾ കിഡ്നിയെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിഡ്നി ഹെൽത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുമെന്ന് പറയുന്നത്. ഇതിൻ്റെ സൂചനയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, അതുപോലെ തളർച്ച, വിശപ്പില്ലായ്മ എന്നീ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് എന്താ പറയുക ആളുകളും നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. കാരണം കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ലീഡേഴ്സിന്, അതുപോലെ അങ്ങനത്തെ ആ ഒരു ആളുകൾക്ക് നമ്മൾ ഒരിക്കലും ഫുഡ് സപ്ലിമെൻറ്റ്സ് സജസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്കറിയാം യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ റിമൂവ് ചെയ്യാൻ ധാരാളം വെള്ളം നമ്മൾ കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കാൻ പ്രയാസമുള്ള ഒരാൾക്കും, നമ്മൾ അങ്ങനത്തെ അസുഖങ്ങളുള്ള ഒരു വ്യക്തിക്കും നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കാൻ പറയാൻ പാടില്ല. നമ്മൾ ഓരോ വ്യക്തിയും 6 months കിഡ്നി ഹെൽത്ത് ഉപയോഗിക്കാം. കാരണം ഇവിടെ ഒരാളും അസുഖം വന്നിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാറ്റഗറി അല്ല ഫുഡ് സപ്ലിമെൻറ്റ്സിന്. അസുഖം വരാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിന് യാതൊരു വിധ പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉപയോഗിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ഒരു കിഡ്നി ഹെൽത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് 2 വരെ 1 capsule ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആയുഷാന്തിയുടെ മറ്റൊരു കാറ്റഗറി ഉൽപ്പന്നമാണ് റെസ്പോ കെയർ. ഇത് റെസ്പോ കെയർ എന്ന് പറയുന്ന ചുക്ക്, തുളസി, തിപ്പല്ലി, കുരുമുളക്, കരിനിച്ചി, ചിറ്റാമൃത്, ദശമുളി തുടങ്ങിയ ഔഷധക്കൂട്ടുകളുടെ ഒരു സമ്മിശ്ര ചേരുവയാണ് റെസ്പോ കെയർ എന്നുള്ള ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ്. നമ്മുടെ വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് റെസ്പോ കെയർ. കാരണം ചുമ, ജലദോഷം, പനി, കഫക്കെട്ട്, ആസ്മ, അലർജി, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അതിനെ അകറ്റി നിർത്താനും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു ഉൽപ്പന്നമാണ്
നമ്മുടെ റെസ്പോ കെയർ. ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ജലദോഷമോ പനിയോ വന്നാൽ പോലും നമ്മളൊക്കെ പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ടല്ലേ, ആ ഒരു സാഹചര്യം മാറ്റിയിട്ട് നമുക്ക് റെസ്പോ കെയറിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു മഹാമാരിയുടെ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സാണ് റെസ്പോ കെയർ. നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങളുള്ള ഒരാളാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരെണ്ണം വീതം 3 നേരം വരെ നമുക്കിത് ഉപയോഗിക്കാം. അതെല്ലാം നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആ കാറ്റഗറിയിലാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു ദിവസം 1 എണ്ണം ഉപയോഗിച്ചാലും നമുക്ക് അത് മതിയാവും. 4-5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും നമുക്ക് റെസ്പോ കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊരു ഐശാന്തി കാറ്റഗറി പ്രോഡക്റ്റാണ് പ്രോക്കാഡ്. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അശ്വഗന്ധ, വെളുത്തുള്ളി, കരിമ്പ് തുടങ്ങിയ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കാൽസ്യം, അയണ്, വിറ്റാമിൻസ്, മിനറൽസ് എന്നിവയെല്ലാം തന്നെ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് HDL കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും LDL കൊളസ്ട്രോളിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ഹൈ പ്രഷറുള്ള പ്രശ്നത്തിനെ ഹൈ പ്രഷറിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ പ്രൊക്കാഡ് എന്നുള്ള ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിന് പ്രൊക്കാഡ് ഏറ്റവും നല്ലൊരു ഫുഡ് സപ്ലിമെൻറ്റ്സാണ്. ഇതേസ് നമ്മുടെ ആയുഷാന്തി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോഹെൽത്ത്. ഗ്ലൂക്കോഹെൽത്ത് ഷുഗർ പേഷ്യൻറ്റിന് ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാന ഘടകം എന്ന് പറയുന്നത് വേങ്ങ, കറുവപ്പട്ട, മഞ്ഞൾ, നെല്ലിക്ക, ചിറ്റാമൃത്, തേയില, കുരുമുളക് തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോഹെൽത്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ നമുക്കുണ്ടാവുന്ന അമിതമായ വിശപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ 75% ജനങ്ങളിലും കാണുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഷുഗർ. ഗ്ലൂക്കോഹെൽത്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് നമ്മുടെ ഷുഗറിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഇതൊരിക്കലും മരുന്നല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെ കോശങ്ങളുടെ നാശം, നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളുടെ അതിനെ തടഞ്ഞുകൊണ്ട് നമുക്ക് നല്ല കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയാണ് നമ്മുടെ ഫുഡ് സപ്ലിമെൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അങ്ങനെയാണ് നമ്മൾ ഷുഗറിനെ നിയന്ത്രിക്കുന്നത്. ഷുഗറിനുള്ള മരുന്നല്ല ഒരിക്കലും ഗ്ലൂക്കോഹെൽത്ത്. നമ്മൾ ആരെങ്കിലും ഷുഗറിനോ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്കോ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരിക്കലും അത് നിർത്തിയിട്ട് ഒരാൾ ഫുഡ് സപ്ലിമെൻസിലേക്ക് മാത്രമായി മാറരുത്. നമ്മൾ കഴിക്കുന്ന ഏത് മരുന്നിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ നമ്മളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫുഡ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി വെള്ളം കുടിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ റിമൂവ് ചെയ്യുകയും നമ്മുടെ ഓരോ കോശങ്ങൾക്ക് വേണ്ടുന്ന പോഷക ഘടകങ്ങൾ കോശങ്ങൾ ആഗിരണം ചെയ്യുകയും ചെയ്യുള്ളൂ. നമ്മുടെ മറ്റൊരു ആയുഷാന്തി പ്രോഡക്റ്റാണ് വൈറ്റൽ കോംപ്ലക്സ്. വിറ്റാമിൻസിൻ്റെ കുറവിനെ നികത്താൻ സഹായിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻസാണ് വൈറ്റൽ കോംപ്ലക്സ്. ഇതിനകത്ത് നെല്ലിക്ക, അതുപോലെ തന്നെ ഗ്രീൻ ടീ, അതുപോലെ മുന്തിരിയുടെ വിത്ത്, ക്യാരറ്റ് തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ B2, വിറ്റാമിൻ കെ, ബി കോംപ്ലക്സ്, കാൽസ്യം, അയൺ, ഫോസ്ഫറസ് തുടങ്ങിയ ഒട്ടനവധി ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വൈറ്റൽ കോംപ്ലക്സ് ഉപയോഗിക്കുന്നതിലൂടെ കാൽസ്യത്തിൻ്റെ കുറവിനെ വിറ്റാമിൻസിൻ്റെ കുറവിനെയും നികത്താൻ സഹായിക്കുന്നുണ്ട്. അതിലൂടെ ക്ഷീണം അകറ്റുന്നതിനും രക്തക്കുറവിനെ പരിഹരിക്കുന്നതിനും ഏറ്റവും നല്ലതാണ്. നമ്മുടെ കണ്ണിലുണ്ടാകുന്ന കാഴ്ചക്കുറവിനെ പരിഹരിക്കുന്നതിന് വൈറ്റൽ കോംപ്ലക്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് മുടിയുടെ സംരക്ഷണം. നമ്മുടെ വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന മുടിക്ക് ഉണ്ടാകുന്ന പലതരം ഡാമേജുകൾ തടയാൻ വൈറ്റൽ കോംപ്ലക്സ് നല്ലതാണ്. അതുപോലെ തന്നെ ആമാശയ സംബന്ധമായ പലവിധ പ്രശ്നങ്ങൾക്കും മറ്റൊന്ന് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഫുഡ് സപ്ലിമെൻസാണ് വൈറ്റൽ കോംപ്ലക്സ്. അലർജി സംബന്ധമായ പ്രശ്നത്തിന്, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഫുഡ് സപ്ലിമെൻസ് കൂടിയാണ് വൈറ്റൽ കോംപ്ലക്സ്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതിൽ ആൻറ്റി ഏജിങ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനുള്ളൊരു കഴിവ് കൂടെ വൈറ്റൽ കോംപ്ലക്സിനുണ്ട് എന്നുള്ളതാണ്. ഡെയിലി നമുക്ക് 1 എണ്ണം വീതം 2 നേരം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.
അതുപോലെ മറ്റൊരു ഫുഡ് സപ്ലിമെൻസ് ആണ് ലിവർ ഹെൽത്ത്. ലിവറിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡ് സപ്ലിമെൻസ് ആണ് ലിവർ ഹെൽത്ത്. നമുക്കറിയാം ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ എല്ലാ വിഷാംശങ്ങളെയും വലിച്ചെടുക്കുന്നത് ലിവറിനാണ്. ഇന്ന് നമുക്ക് ലിവറിനെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ലിവർ സിറോസിസ്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, ലിവർ ക്യാൻസർ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളെ ലിവറിനെ സംബന്ധിച്ച് നമുക്ക് വരാറുണ്ട്. അതുപോലെ അതിന് കാരണങ്ങളാവുന്നത് തന്നെ നമുക്കറിയാം, നമ്മളെ മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ലിവറിനെയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ടോക്സിനിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ലിവറിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ. ഈ ലിവറിന് വരുന്ന എല്ലാവിധ ഡാമേജുകളെയും തടയുന്നതിനും അതുപോലെ ലിവറിന് വേണ്ടുന്ന എന്താ പറയുക, ഹെൽത്ത് കൊടുക്കുന്നതിനും ലിവറിനെ ഹെൽത്ത്ഫുള്ളാക്കി മാറ്റുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് സപ്ലിമെൻസ് ആണ് ലിവർ ഹെൽത്ത്. നമ്മുടെ മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായ രോഗിക്ക് ആ ഒരു പ്രശ്നം നിന്ന് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഫുഡ് സപ്ലിമെൻറ്റ്സ് ലിവർ ഹെൽത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് ലിവർ ഹെൽത്ത്. നമുക്ക് 6 മാസത്തിലൊരിക്കലെങ്കിലും എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കേണ്ടുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് കൂടിയാണ് ലിവർ ഹെൽത്ത്. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത ഈടെ ഇറങ്ങിയ ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് കൂടിയുണ്ട് ഐഷാന്റെ കാറ്റഗറിയിൽ, പ്രോസ്റ്റേറ്റ് കെയർ എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് കെയർ എന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. പ്രോസ്റ്റേറ്റ് കെയർ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇൻഫെക്ഷന്, അതുപോലെ തന്നെ നീർക്കെട്ട്, ക്യാൻസർ എന്നിവയൊക്കെ ഈ ഒരു പ്രശ്നം എന്താ പറയുക, പ്രോസ്റ്റേറ്റിനെ സംബന്ധിച്ച് വരാറുണ്ട്. പിന്നെ ശക്തമായ അടിവയറ് വേദന, മൂത്രമൊഴിക്കാൻ പ്രയാസം അനുഭവപ്പെടുക, അതുപോലെ തന്നെ യൂറിൻ്റെ കൂടെ ബ്ലഡിൻ്റെ അംശം കണ്ടു തുടങ്ങുക തുടങ്ങിയവയെല്ലാം ഇതിൽ ചിലത് മാത്രമാണ്. അതിനാൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പുരുഷന്മാരും തീർച്ചയായും ഉപയോഗിക്കേണ്ടുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് പ്രോസ്റ്റേറ്റ് കെയർ എന്നുള്ളത്. നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലെ പ്രധാന കണ്ടൻറ് എന്ന് പറയുന്നത് പുനർനവ, അതുപോലെ തന്നെ കൽമദം, ശംഖുപുഷ്പം, ശതാവരി തുടങ്ങിയവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആയുഷാന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ തന്നെ ഷെയർ ചെയ്യണം. ഞാനിത് പെട്ടെന്ന് ഓടിച്ച് പറയാനുണ്ടായ കാരണം നമ്മുടെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ ഇനി അത് പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ വേഗം പ്രോഡക്റ്റിലേക്ക് കടന്നത്. ഏതായാലും ഇത്രയും സമയം നിങ്ങളെ പോലുള്ള സൂപ്പർ ലീഡേഴ്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ വിളിച്ചതിലും ഒരുപാട് നന്ദി. ഈ ഒരു ഗ്രൂപ്പിലെ എല്ലാ ലീഡേഴ്സിനോടും എൻ്റെ പേരിലും കേരള വാരിയേഴ്സിൻ്റെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പിലെ ഓരോ ലീഡേഴ്സിനും വെസ്റ്റീജിൻ്റെ വലിയ വലിയ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉപയോഗിച്ച ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ അറിയുന്ന കുറച്ച് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയൊരു ടീമിനെ വെസ്റ്റീജിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു. എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച ഞങ്ങളുടെയും കേരള വാരിയേഴ്സിൻ്റെയും സൂപ്പർ ലീഡറായ ബഷീർ ഉസ്താദിന് 1000 നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആദ്യം ക്ഷണിച്ചത് നമ്മുടെ വിൽസൺ മാഷാണ്. മാഷിനോടും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇനിയും നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും സംസാരിക്കാം. എല്ലാവർക്കും വലിയ വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു. ജയ് വെസ്റ്റീജ്.